ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം നമസ്കാരം സർ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിടെക് കോഴ്സുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു സർ ഏതൊക്കെയാണ് സർ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ബിടെക്കിൻ്റെ ക്യാമ്പസുകളും കോഴ്സുകളും ഒന്ന് വിശദീകരിക്കാമോ അമൃത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഡേക്കിന് വേണ്ടി നമുക്ക് അഞ്ച് ക്യാമ്പസുകളാണ് പറയാവുന്നത് ഓക്കെ അഞ്ച് ഒന്ന് ആ ഒന്ന് ഒന്നാമതായിട്ട് ഏറ്റവും അധികം കോഴ്സുകളുള്ളതും ഏറ്റവും അധികം ഡിമാൻഡിംഗ് ആയിട്ടുള്ള കോയമ്പത്തൂർ അതാണ് നമ്മൾ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ പിന്നെ നമുക്ക് കൊല്ലത്ത് നല്ല ക്യാമ്പസ് ആണ് കൊല്ലത്ത് അമൃതപുരി നമ്മുടെ സ്വന്തം ആ കേരളത്തിലുള്ള ഒരു ക്യാമ്പസ് അമൃതപുരി ക്യാമ്പസ് ഉണ്ട് രണ്ടാമതായിട്ട് മൂന്നാമത് ബാംഗ്ലൂർ ക്യാമ്പസ് അതും കുഴപ്പമില്ലാത്തക്കിടയിടില്ലാത്ത ക്യാമ്പസ് തന്നെയാണ് ഏകദേശം അമൃതപുരിയുടെ അതേ ലെവലിൽ തന്നെ ഉള്ള ഒരു ക്യാമ്പസാണ് ബാംഗ്ലൂർ ക്യാമ്പസ് പിന്നെ ചെന്നൈയിൽ ഒരു ക്യാമ്പസ് ഉണ്ട് അതുകൂടാതെ പുതുതായിട്ട് അമരാവതി ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലും പുതിയ ഒരു ക്യാമ്പസ് അവിടെ രണ്ട് ബിടെക് ബ്രാഞ്ചുകൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ അഞ്ച് ക്യാമ്പസുകളാണ് നമുക്ക് പറയാവുന്നത് അതിൽ നമ്മൾ ഇപ്പം വിവിധ കോഴ്സുകൾ നമ്മൾ പറയുമ്പോൾ അല്ലെ ബ്രാഞ്ചുകൾ പറയുമ്പോൾ ഏറ്റവും അധികം ബ്രാഞ്ചുകൾ ഉള്ളത് നമ്മുടെ കോയമ്പത്തൂർ ക്യാമ്പസിൽ തന്നെയാണ് മെയിൻ ക്യാമ്പസിൽ തന്നെയാണ് മെയിൻ ക്യാമ്പസിലാണ് അവിടെ എയറോസ്പേസ് ഉണ്ട് സിവിൽ കെമിക്കല് മെക്കാനിക്കൽ പിന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ ഐ ഉണ്ട് സൈബർ സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള വിവിധങ്ങളായ ബ്രാഞ്ചുകൾ കോയമ്പത്തൂർ ക്യാമ്പസിലുണ്ട് പിന്നെ നമുക്കുള്ളത് അടുത്തതായിട്ട് നമുക്ക് പറയാമെന്ന് അമൃതപുരി തന്നെയാണ് അമൃതപുരിയിലും മിക്കവാറും ഇപ്പം ആദ്യം പറഞ്ഞ സിവിൽ കെമിക്കൽ എയറോസ്പേസ് ഒക്കെ ഒഴിച്ച് മിക്കവാറും ഉള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ബ്രാഞ്ചുകളും നമ്മുടെ അമൃതപുരിയിലുമുണ്ട് പിന്നെയുള്ളത് ഈ ഇതിൽ നിന്ന് ഒരു രണ്ട് ബ്രാഞ്ചുകൂടെ കുറഞ്ഞാണ് ബാംഗ്ലൂർ വരുന്നു ചെന്നൈയിൽ വീണ്ടും നിർണ്ണനം കുറയുന്നു അമൃതപുരിയിൽ സോറി അമരാവതി വരുമ്പം ആകപ്പാടെ രണ്ട് നിലവിലെ രണ്ട് ബ്രാഞ്ചുകളെ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ബ്രാഞ്ചുകൾ നമുക്ക് ഏകദേശം എണ്ണം പറയാൻ പറ്റും സർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് അതോടൊപ്പം ഫീസ് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിലവാരം അഡ്മിഷൻ പ്രൊസീജിയറ് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇണ്ടേക്കിന് വേണ്ടി രണ്ട് രീതിയിലുള്ള മാനദണ്ഡങ്ങൾ രണ്ട് മാനദണ്ഡങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എ ട്രിപ്ലി അമൃത എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എ ട്രിപ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും പിന്നെ ജെയിമെയിൻ ജെ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ജി മെയിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലെ ജി മെയിൻ്റെ സ്കോറും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കുട്ടികൾക്ക് ഈ ഒരു അമൃത താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ ചെയ്യാവുന്ന കാര്യം അവർ ഈ രണ്ട് എക്സാം എഴുതുക കാരണം അമൃതയിലെ കോഴ്സുകൾക്ക് ഒരു പ്രത്യേകത ഫീ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ പല സ്ലാബാണ് അപ്പോൾ അതിൽ നമുക്ക് സ്കോളർഷിപ്പിനുള്ള സാധ്യത നല്ലപോലെയുണ്ട് അപ്പോൾ സ്കോളർഷിപ്പ് മെരിറ്റ് ബേസ്ഡ് ആണല്ലോ അപ്പോൾ ഈ എ ട്രിപ്പിളിയുടെയും ജി മെയിൻ്റെയും കൂടെ സ്കോറ് രണ്ടും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഏറ്റവും മിടുക്കരായ കുട്ടികളെ അവരെ കണ്ടെത്തുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ എഴുതുന്ന നല്ലതായിരിക്കും കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ പലപ്പോഴും സാറ്റ് എക്സാം പരിഗണിക്കാറുണ്ടായിരുന്നു സ്കോളാർഷിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുണ്ട് അത് പരിഗണിക്കാറുണ്ട് അതുപോലെ പി എഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു അത് ശരിക്കും ആക്ച്വലി പറഞ്ഞാൽ അതൊരു സൈക്കോമെട്രിക് ആപ്റ്റിറ്റ്യൂഡ് എഞ്ചിനീയറിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് അതിൻ്റെ ബേസിലൊക്കെ അഡ്മിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ മെയിനായിട്ട് ഈ രണ്ട് ടെസ്റ്റുകളാണ് എ ട്രിപ്പിൾ ഇും ജി എം സ്കോറിൻ്റെ ബേസിലുമാണ് അഡ്മിഷൻ കൊടുക്കുന്നത് ഇതിനകത്ത് അവർ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സെപ്പറേറ്റ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റും അഗ്രിഗേറ്റ് സിക്സ്റ്റി പെർസെൻറ്റും ഓക്കെ ഉണ്ടായിരിക്കണം ഈ രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ് ഔട്ടായതോ ഈ ഇരുപത്തി മൂന്നിൽ പാസ്സാകാൻ പോകുന്നതായ വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ആ പറഞ്ഞ രീതി രണ്ട് എക്സാമുകൂടെ എഴുതുകയാണെങ്കിൽ അവസരം സ്കോളർഷിപ്പിനുള്ള അവസരമുണ്ട് പിന്നെ സാർ ഫീ സ്ട്രക്ചർ ചോദിച്ചിരുന്നല്ലോ ഫീ സ്ട്രക്ചറിനകത്താണ് നമുക്ക് കുട്ടികൾ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട് ക്യാമ്പസുകൾ ഇപ്പോൾ നമ്മൾ അഞ്ച് ക്യാമ്പസുകൾ പറഞ്ഞല്ലോ ആ ക്യാമ്പസുകൾ തമ്മിൽ തമ്മിൽ ഫീ സ്ട്രക്ചർ വ്യത്യാസമുണ്ട് ഓക്കെ ഇനി ബ്രാഞ്ചുകളെ അവർ ഡിവൈഡ് ചെയ്തുകൊണ്ട് അവിടെയും സ്ട്രക്ചർ വ്യത്യാസമുണ്ട് ഇപ്പോൾ ക്യാമ്പസുകളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും നല്ല ക്യാമ്പസ് കോയമ്പത്തൂർ ക്യാമ്പസ് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ ക്യാമ്പസിനാണ് ഏറ്റവും ഉയർന്ന ഒരു ഫീസ് ഫീ ഉള്ളത് ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കോയമ്പത്തൂർ ക്യാമ്പസ് എടുത്തുകൊണ്ട് വേണമെങ്കിൽ ആ സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നാല് സ്ലാബുകളാണ് നമുക്ക് പറയാം ഓക്കെ ഈ നാല് സ്ലാബുകളിൽ ആദ്യത്തെ മൂന്ന് ബ്രാഞ്ചുകളെ നമുക്കൊരു മൂന്ന് ഗ്രൂപ്പാക്കാം ഈ മൂന്ന് ഗ്രൂപ്പുകളിൽ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഫീസ് വരുന്ന ഒരു ഗ്രൂപ്പ് അതിനകത്ത് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് സി എസ് സി വരും പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ ഐ ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി പിന്നെ ഇ സി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ഇത് നാലും കൂടെ ഒരുമിച്ചാക്കി ആ ഒരു ഗ്രൂപ്പിനാണ് ഏറ്റവും ഉയർന്ന സ്ട്രക്ചർ വരുന്നത് ഏകദേശം എത്ര റേഞ്ച് വരും ഇതിൽ അത് അൻപത് ശതമാനം കുട്ടികൾ അവർ ആ ഒരു ക്ലാസ്സിൽ ബാച്ചിലേക്ക് വരുന്ന അൻപത് ശതമാനം കുട്ടികൾക്ക് കോയമ്പത്തൂർ ക്യാമ്പസിൽ മൂന്നേകാൽ ലക്ഷം രൂപ വരും ഒരു വർഷം ഒരു വർഷം അതിൽ പത്ത് ശതമാനം കുട്ടികൾ ഏറ്റവും മെടുക്കരമായിട്ടുള്ള പത്ത് ശതമാനം കുട്ടികൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ കൊടുത്താൽ മതി ഓക്കെ അതാണ് അതിനകത്തൊരു വ്യത്യാസം വരുന്നത് പിന്നെ അടുത്ത ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ വരും ഒന്നാമക്കാല രണ്ടായിരിക്കും പിന്നെ ഒരു രണ്ട് പോയിൻറ്റ് അഞ്ച് അല്ലെ രണ്ടോ പോയിൻറ്റ് ആറ് ആ ഒരു റേഞ്ചിലേക്ക് വരും പിന്നെ മൂന്നേ കാലം അപ്പം ആദ്യത്തെ പത്ത് ശതമാ ഏറ്റവും മെടുക്കരായ പത്ത് ശതമാനത്തിന് ഈ പറഞ്ഞ ഏറ്റവും മിനിമം ഒന്നേകാൽ രൂപ ഒന്നേകാൽ ലക്ഷം രൂപയായി വരുന്നുള്ളൂ ഫീസ് വരുന്നുള്ളൂ അടുത്ത ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞ ഫീസ് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ളത് നമ്മുടെ സിവിലും അതുപോലെ തന്നെ കെമിക്കലും എറോസ്പേസ് ഒഴിച്ച് ഓക്കെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നേകാലത്ത് തുടങ്ങും പിന്നീടുള്ളത് ഫീസ് അത്രയും കൂടുന്നില്ല മാക്സിമം മൂന്ന് ലക്ഷത്തെ വന്ന് നിൽക്കുക ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള മൂന്നേ കാലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇവിടെ മൂന്നേ വരുന്നു അസമയം മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ അതിനകത്ത് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കലും സിവിലും എറോസ്പേസും ഉണ്ട് അതും ഈ പറഞ്ഞ ഒന്നേ കാലത്ത് തന്നെ തുടങ്ങിയിട്ട് അതൊരു രണ്ടരയിലാണ് പോയി അവസാനിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് നാല് സ്ലാബാ വരുന്നത് ആദ്യത്തെ പത്ത് ശതമാനം ഏറ്റവും മെടുക്കരായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പിന്നെ ഒരു ഇരുപത് പിന്നെ ഇരുപത് അപ്പോൾ അങ്ങനെ അമ്പത് ശതമാനം കുട്ടികൾ എന്താണെങ്കിലും സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാവും ബാക്കിയുള്ള അൻപത് ശതമാനത്തിനാണ് ഫുൾ ഫീ പറഞ്ഞാൽ ഫുൾ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് പൊതുവെ പല വിദ്യാർത്ഥികൾക്കും താല്പര്യമുള്ളതാണ് എയ്റോസ്പേയ്സ് പക്ഷേ അമൃതയിൽ ഏറ്റവും കുറവ് ഫീസുള്ള ഒരു കോഴ്സ് ഒരു പക്ഷേ എയ്റോസ്പേയ്സ് ആയിരിക്കും സർ ശരിക്കും ഡിമാൻഡ് ഇല്ലേ എയ്റോസ്പേയ്സിന് ഡിമാൻഡില്ലേ എയ്റോസ്പേയ്സ് ഡിമാൻഡുണ്ട് പക്ഷെ എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ എയ്റോസ്പേയ്സ് നമുക്കറിയാം എയ്റോസ്പേയ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരു ലിമിറ്റഡ് ആ നിന്ന് തന്നെ നമുക്കറിയാം സ്പേസ് ക്രാഫ്റ്റുകളാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് അപ്പം എയറോനോട്ടിക്കൽ മറ്റ് പറഞ്ഞ് മറ്റൊരു ബ്രാഞ്ച് ഉണ്ട് ഇത് ആണ് അപ്പം അവിടെ നമുക്ക് വരുന്ന ഐ ഐ ടി അല്ലെങ്കിൽ ഐ ഐ എസ് ടി ആ ഒരു ലെവലിലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടിയാൽ ഫസ്റ്റ് ലെവലിൽ ബിടെക് ലെവലിൽ എയ്റോസ്പേയ്സ് പഠിച്ചാൽ മതിയാകും അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മറ്റേതെങ്കിലും ബ്രാഞ്ചുകൾ അത് ഇലക്ട്രിക്കൽ ആകാം ഇലക്ട്രോണിക്സ് ആകാം മെക്കാനിക്കൽ ആകാം മെക്കാനിക്കലിൻ്റെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എയ്റോസ്പേസിനെ കാണാം ഓക്കെ അപ്പോൾ അങ്ങനെ പഠിച്ചാലും മതിയാവും അതിനുശേഷം നമുക്ക് ഒരു എം ഡെക്കിലേക്ക് വേണമെങ്കിൽ എയ്റോസ്പേസിലേക്ക് പോകാൻ പറ്റും ഒത്തിരി വിദ്യാർത്ഥികളൊരു മിസ്റ്റേക്ക് കാണിക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു താല്പര്യം അപ്പോൾ ഒരു അവറേജ് അപ്പോൾ അവറേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ സി എസ് ഇ റിലേറ്റഡ് ആയിട്ടുള്ളതിനായിരിക്കും കൂടുതൽ പ്ലേസ്മെൻറ്റ് ചാൻസ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാണുന്നത് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടെത്താനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിംഗ് സർവേയുടെ അടിസ്ഥാനത്തിൽ ഇൻ ഓൾ ഇന്ത്യ തലത്തിൽ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ അഞ്ചാം സ്ഥാനവും അതോടൊപ്പം എൻജിനീയറിംഗ് കാറ്റഗറിയിൽ പത്തൊൻപതാം സ്ഥാനത്തുമാണ് നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ഈ ഒരു സെക്ഷൻ എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് ചോബി സാർ ഈ ഒരു സെക്ഷനിൽ വളരെ സജീവമായി പങ്കെടുത്തു താങ്ക് യു സാർ താങ്ക് വെരി മച്ച് നമസ്കാരം